കുട്ടി 5 മിനിറ്റ് കാണാതാവുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ആദിയെ. ഇത്ര നേരം എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാ. ഇതെവിടെ പോയി? ഞാനും കണ്ടിട്ട് കുറെ നേരമായി. ഇന്ന് ആ കുട്ടിയെ പുറത്തേക്ക് എങ്ങും കണ്ടതേ ഇല്ലല്ലോ. ഇതിനകത്തങ്ങാനും മോളെ, എനിക്ക് ആകെ ഉള്ളത് ഒരു മോനാ. ആ മോനെ പോടാ പട്ടിന്ന് ഇത്തിരി വെള്ളം പോലും ചേർക്കാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇവള് കിടന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? കരയാതെ മോളെ. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, വായിൽ തോന്നിയതൊക്കെ. ഞാൻ എന്താ ചെയ്യുക? എത്ര ക്ഷമിച്ചാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് സുധാകരം വേറൊരു പെണ്ണിനെ സ്നേഹിച്ചതുകൊണ്ടാ എന്റെ സ്നേഹം മനസ്സിലാകാത്തത്. എന്റെ അടുത്തിരിക്കുമ്പോൾ അവളെ പറ്റിയ വിചാരം, എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. എന്താ മോളെ നീ പറയുന്നേ? ആർക്കും സ്നേഹമില്ലെന്ന് പറയാൻ? ഈ സ്നേഹം എന്താ ഒരുമാതിരി തിന്നാൻ കിട്ടുന്ന സാധനം ഒക്കെ ഉണ്ട്. എനിക്ക് സ്നേഹമില്ലെന്ന് മോള് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ സുധാകരന് സ്നേഹമില്ലെന്ന് പറഞ്ഞാ ഞാൻ സഹിക്കില്ല. സത്യം പറയല്ലോ, സുധാകരന് നിന്നോടല്ലാതെ വേറെ ഒരു പെണ്ണിനോടും അടുപ്പില്ല. ഞാനല്ലേ പറയണേ. അപ്പോ ആ പെണ്ണെ ഇപ്പൊ കാണാറേ ഇല്ല? ഇല്ല. അമ്മയ്ക്ക് എത്ര ഉറപ്പാ? ഉറപ്പാ. മോളെ എന്റെ ഈ കണ്ണ് കണ്ടോ? അവൻ ഈ കണ്ണിലെ കൃഷ്ണമണിയാ. വെറുതെ എന്തിനാ അത് കുത്തിപ്പൊട്ടിക്കണേ? എനിക്ക് സുധാകരനെ ഇപ്പൊ കാണണം. അത് അവനായിരിക്കും. മോളി എന്നിത്തിരി സ്നേഹത്തിൽ അവനോട് അഞ്ചാറ് വർത്താനം പറ. ഓ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞിട്ട് സുധാകരനെ എങ്ങോട്ട് പോയിരിക്ക? തവണയാ ഞാൻ വിളിക്കുന്നത്. എന്താണെന്നും മിണ്ടാത്തത്, ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? ഹൃദയകുമാരിക്ക് മാത്രമല്ല, ഈ രമണിക്കും ഉണ്ടൊരു ഹൃദയം. സുധാകരത്തിന്റെ ഇഷ്ടക്കേട് കാണുമ്പോ ഈ ഹൃദയം വേദനിക്കും. അവൻ എന്താ മോളെ പറഞ്ഞത്? പോകുന്നുണ്ടായിരുന്നു. തള്ളരെ ഒരു കള്ള സ്നേഹം കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ കുടുംബം കലക്കാൻ ഫോൺ ചെയ്തതിന് 15 ഉലുവയോ? കൊണ്ടുപോടോ, എനിക്ക് 300 നില കിട്ടണം. ഗുണഘോഷം പഠിച്ചിട്ടുണ്ടോ? എഞ്ചുവടി, ഈ 15-നെ 20 കൊണ്ട് പെരുക്കിക്കോ, അത് 300 ആയിക്കോളും. തന്നില്ലെങ്കിൽ വീണ്ടും അവരെ വിളിച്ച് ഞാൻ സത്യം പറയും. അതറിയാവുന്നത് കൊണ്ടാണടി ആ നമ്പർ ഞാൻ തന്നെ കറക്കിയിട്ട് റിസീവർ മാത്രം നിനക്ക് തന്നത്. ആന്റണി ഡിസിൽവയ്ക്ക് നേരെ വാളോങ്ങിയവരാരും സ്വന്തം തല വെട്ടാതെ വാള നിലത്തിട്ടിട്ടില്ല. മതിയായി പൊതുവളെ, മതിയായി. ഇനി ഞാൻ എവിടെ നിന്ന എന്റെ ആയുസിന് വരെ അത് ഭീഷണിയാവും. അവിടെ നാക്കിന്റെ ചവിട്ടും തൊഴിൽ സഹിക്കാൻ വയ്യാതെ അതിരാവിലെ സ്ഥലം വിട്ടത് എന്റെ ഒരു മോൻ. ഇപ്പൊ നേരാകാണ്ട് ഉച്ചയാവാറായില്ലേ, ഞാനും ഇതാ പോന്നു. ഒരു വീടാവുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനെങ്ങനെ തെറ്റിപ്പിരിയണോ? ഒരു തെറ്റലും ഇല്ല, ഒരു പിരിയലും ഇല്ല. എന്റെ പുതുവാളെ, 1 രൂപ 40 പൈസ കൊടുത്ത എന്റെ ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ ബസ് ചെന്ന് നിൽക്കും. എനിക്ക് അവിടെ ചെന്നിട്ട് നേരാമണ്ണൊന്ന് ശ്വാസം വിടണം. സുധാകരൻ വന്നാൽ എന്ത് പറയും? ഞാൻ ചത്തിട്ടില്ലെന്നും ഇത്തിരി കൂടെ ജീവൻ ബാക്കിയുണ്ടെന്നും പറഞ്ഞേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത്? ഇനി ഉണ്ടാകാനൊന്നും ബാക്കിയില്ലെന്ന് കരുതിക്കൊള്ളൂ.